ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അടയ്ക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വീട്ടിൽ മാത്രം കുത്തിയിരുന്ന് വീഡിയോ ഇടുന്ന ഞാൻ ഡൂഡറിനെ പോലെ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു സാധനം വരുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തത്. കുറെ ആലോചിച്ചു ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ബട്ട് കുറെ ആൾക്കാർ ഓൾറെഡി ആ സാധനം സ്പ്രെഡായി കഴിഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു നാട്ടിൽ തന്നെ ആയതുകൊണ്ടാണോ ചെയ്യാത്തത്, ബാക്കി ആർക്കും കൊടുക്കാത്ത ഒരു പരിഗണന എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. എനിക്കങ്ങനെ ഒരാൾക്ക് പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അവര് അവരുടെ സൈഡും കൂടി പറയട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ നിന്നത്. പക്ഷെ ആളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. എനിക്ക് തോന്നുന്നു ശബരിമല പോവാൻ മാല എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, മേ ബി ശബരിമലയിലായിരിക്കാം, ഐ ഡോണ്ട് നോ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോ കമ്മിങ് ബാക്ക് ടു ദ കോണ്ടന്റ്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള, നാട്ടിൽ തന്നെ മീൻസ് വെരി നിയർ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്, സീരിയസ്ലി. ഞാൻ റീസെന്റ് ആയിട്ട് കുറെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ക്രിമിനൽ വക്കീലുണ്ട്, ഒരു ആള് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള വക്കീലാണ്, ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വക്കീലാണ്, പേര് നിഖിൽ നാരായണൻ. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് വക്കീൽ ബ്രോയോ, വക്കീൽ ബ്രോ അല്ല, അങ്ങനെ എന്തോ ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പം ആളുടെ ഒരു കേസ് കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്, എന്റെ പബ്ലിക് ഇയറിലാ, പബ്ലിക് ഇയറിൽ ഖാദർക്ക് അത് വളരെ വിശദമായിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമോചിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അതായത് ഇവർക്ക് മുന്നേ അവരിപ്പം താമസിക്കുന്ന വീടല്ല, മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന വീട്, പുതിയൊരു വീട് കിട്ടിയപ്പോൾ വാടകയ്ക്ക് നൽകുകയും ആ വീട്ടിൽ താമസത്തിന് വന്ന, ഇത് ഇങ്ങനെയാണ് ന്യൂസ്, ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ പറയുന്നു, ആളിപ്പം ഈ നിഖിൽ നാരായണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് നിഖിൽ നാരായണൻ വന്നു കഴിഞ്ഞതിന് ശേഷം, മലയ്ക്ക് പോയതാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞതിന് ശേഷം ആളുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സാധനം കൂടി ചർച്ച ചെയ്യുന്നതായിരിക്കും. കാരണം ഓബ്വിയസ് ആയിട്ടും ആളത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്, ഒരുപാട് കേസസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. സോ ഇതിലൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഈസി തിങ്. അപ്പം അങ്ങനെ ഇവര് മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന വീട് വാടകയ്ക്ക് കൊടുക്കുകയും ആ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഫാമിലീന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവതിയുടെ അടുത്ത് താൻ വിവാഹിതനായിരുന്നു, ഇപ്പോൾ വിവാഹമോചിതനാണ് എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ആ യുവതി പോയി ഈ പറയുന്ന അഡ്വക്കേറ്റിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയാം, ഒരു അഡ്വക്കേറ്റിനെതിരെ, അതായത് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിനെതിരെ ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർ ചിന്തിക്കും എന്തു തന്നെ ആയാലും അഡ്വക്കേറ്റ് ആണ് വാദിച്ച് ജയിക്കും എന്നുള്ളത് അവർ ചിന്തിക്കും. അപ്പം ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആവാനുള്ള ചാൻസസ് വളരെ 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 കുറവാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടറിന്റെ അടുത്തും അഡ്വക്കേറ്റിന്റെ അടുത്തും കള്ളത്തരം പറയാൻ പാടില്ല എന്നൊക്കെ. ഈ അഡ്വക്കേറ്റ് തന്നെ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞ് പീഡിപ്പിച്ചാൽ എന്താണ് പാടില്ലേ? എന്തായാലും ഇതിന്റെ ന്യൂസ് വളരെ കൃത്യമായിട്ടുള്ള ന്യൂസ് പബ്ലിക് കേരള പുറത്തുവിട്ടിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, നിഖിൽ ബ്രോ, നിങ്ങൾ എന്റെ വീഡിയോ എപ്പോഴെങ്കിലും കാണാൻ ഇടയാവുകയാണെന്നുണ്ടെങ്കിൽ ഐ ട്രൈ ടു കോൾ യു, നിങ്ങളുടെ കോള് കിട്ടാത്തതുകൊണ്ടാണ്, ഐ ട്രൈ ടു കോൾ യുവർ കസിൻസ്, അവരും പറഞ്ഞു നിങ്ങളെ കോൾ ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളത്. എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും കുറയ്ക്കുന്ന ഞാൻ എന്തുകൊണ്ട് കുറച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൻസർ ഇല്ലാണ്ടായി പോവും. ദാറ്റ്സ് വൈ നിങ്ങൾ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി 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 ബാഡ് തിങ്. നിങ്ങളുടെ മുകളിലുള്ള ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹമോചിതനായി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ടോ നിങ്ങളോടുള്ള ഒരു പ്രണയോ ഇഷ്ടമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ആ ഒരു യുവതി ഇതിനൊക്കെ തയ്യാറായത് എന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ, നമുക്കിനി ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ആൾ വന്നിട്ടറിയാം. ഇതാണ് എന്റെ ഒപ്പീനിയൻ, അത് ബാഡാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ബാഡ്, ഡിസേർവിംഗ് ആണ്. എന്തെങ്കിലും എന്താ പറയാ ശിക്ഷയും കാര്യങ്ങളൊക്കെ ആള് ഹൈലി ഡിസേർവിംഗ് ആണ് ഇഫ് ഹി ഡിഡ് ദസ്. ഓക്കെ, അപ്പം ഇതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചു തന്ന ആളിന്റെ അടുത്താണ്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളിങ്ങനെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നുകൊണ്ടേ ഇരിക്കാം, റിയാക്ട് ചെയ്യ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു കോണ്ടന്റുമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം.